പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. 12 ക്ലാസ് +2 അറബിക് പാഠപുസ്തകത്തിലെ 1-ാമത്തെ യൂണിറ്റിലെ ഖൈറുള്ള എന്ന പാഠഭാഗത്തിൻ്റെ പദ്യഭാഗത്തിൻ്റെ ആശയ വിശകലനവും വിശദീകരണവുമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. പ്രിയമുള്ള വിദ്യാർത്ഥികൾ, ഇതുപോലുള്ള വീഡിയോകൾ, ഹെൽപ്പിംഗ് വീഡിയോകൾ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ കീ ഫോർ ടെക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഖൈറുള്ള, ഇത് കേരളത്തെക്കുറിച്ച് മഹാനായ കവി എൻ കെ അഹമ്മദ് മൗലവി എഴുതിയ ഒരു കവിതയാണ്. നമുക്കതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. ലില്ലാഹി ദർറുക്കി അന്ത ഊതീതൽ ഉലാ. ലില്ലാഹി ദർറുക്ക്, ഇത് അത്ഭുതകരമായ ഒരു കാര്യം അല്ലെങ്കിൽ അപ്രശംസനീയമായ ഒരു കാര്യം പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ലില്ലാഹി ദർറുക്ക്, അള്ളാഹു എത്ര പരിശുദ്ധവാൻ അല്ലെങ്കിൽ നീ എത്ര ഭാഗ്യവാൻ എന്നർത്ഥത്തിലാണ് ഇവിടെ ഉള്ളത്. ദർ എന്നാൽ എന്താണ്, മേഘത്തിൽ നിന്ന് ലഭിക്കുന്ന മഴ അല്ലെങ്കിൽ അകിടിൽ നിന്ന് ലഭിക്കുന്ന പാൽ എന്നർത്ഥത്തിലാണ് ദർ എന്ന വാക്കുള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഗുണം, നിനക്ക് ലഭിച്ച ഗുണം ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് എന്നർത്ഥത്തിലാണ്. അപ്പോൾ നീ എത്ര, അതുകൊണ്ട് നീ എത്ര ഭാഗ്യവാൻ. അന്ത ഊത്തി, അന്തി ഊത്തീതൽ ഉല, അന്തി നിനക്ക്, കേരളമേ നിനക്ക്, ഊത്തീതൽ ഉല ഔന്നത്യം ലഭിച്ചിരിക്കുന്നു. ഫലഖദ്, തീർച്ചയായും. ജമുൽത്തി, നീ മനോഹരിയായി. തബി അതൻ, പ്രകൃതിയാൽ. യാ കൈരള, കേരളമേ നീ നല്ല പ്രകൃതിയാൽ മനോഹരിയായി എന്നാണ് കവി പറയുന്നത്. കം ഫീക്ക്, എത്രയെത്ര. ഫീക്ക്, നിന്നിൽ എത്രയെത്ര. മിൻ ജബൽ, പർവ്വതങ്ങൾ. വക്കമ്മിൻ ഹൈസിൻ, ഹെസിൻ കോട്ട കൊത്തളങ്ങൾ. വക്കമ്മിൻ ഖാബ, എത്രയെത്ര കാടുകൾ. ഹിയ, അവ. മിൻ മനാലർ, കാഴ്ചകളാണ്. അജ്മല, എന്താണ്, വളരെ ഭംഗിയുള്ള മനോഹരമായ കാഴ്ചകളാണ്. വ ഹദീഖത്തിൻ, അതുപോലെ എത്രയെത്ര തോട്ടങ്ങൾ. ബസ്സാമ, പുഞ്ചിരിക്കുന്ന തോട്ടങ്ങൾ. അസ്ഹാറുഹ, അവയുടെ പുഷ്പങ്ങൾ. തസ്തഖ്ബിലു, സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അസ്സുബാറ, എന്താണ്, സന്ദർശകരെ അല്ലെങ്കിൽ അതിൻ്റെ സന്ദർശകരെ, അത് സന്ദർശിക്കുന്നവരെ ആ പൂക്കൾ സ്വീകരിക്കുന്നു. ആ ബിഷിരിൻ, സന്തോഷത്തോടെ. ഹല, മധുരോധരമായ സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നു. ഫീക്ക് സുറൂ, ഫീക്ക് സുറൂ, നിന്നിൽ കൃഷിയിടങ്ങളുണ്ട്, നിന്നിലുണ്ട് സുറൂ കൃഷിയിടങ്ങൾ. ക അന്നമാ, അവ പോൽ. അവ ക അന്നമാഹിയ, അവ എന്തുപോലെയുണ്ട്. ക അന്നമാ, പോലെ. കിസ്വ, ഒരു വസ്ത്രം പോലെയുണ്ട്. മിൻ സുന്ദുസിൻ ഖുദർ, പച്ച പട്ടുപോലെയുള്ള വസ്ത്രം. കുസീത്തി, നീ അത് ധരിച്ചിരിക്കുന്നു. തജമ്മുല, വളരെ ഭംഗിയോടെ അത് ധരിച്ചിരിക്കുകയാണ്. ഈ എന്താണ്, പച്ചപ്പട്ട് നിറഞ്ഞ, പച്ചപ്പട്ട് പോലുള്ള വസ്ത്രം പോലെയുണ്ട് നിന്നിലെ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങൾ എന്ന്. കമ്മിൻ ജിനാനിൻ, എത്രയെത്ര തോട്ടങ്ങൾ. ജന്നത്തുഞ്ചം ജിനാൻ. ഫീക്ക്, നിന്നിലുണ്ട്. തീ ഉക്കുലഹ, അതിൻ്റെ ധാന്യം അല്ലെങ്കിൽ ഭക്ഷ്യം നൽകുന്നു. മിൻ തഹത്തിഹ, അതിൻ്റെ താഴ്വാരങ്ങളിൽ, ഈ തോട്ടങ്ങളുടെ താഴ്വാരങ്ങളിലൂടെ. അൽ അൻഹാർ, പുഴകൾ. തജിരി, ഒഴുകുന്നു. സൽസല എന്നത് സൽസല എന്നാണ് തുടരെ തുടരെ എന്നർത്ഥത്തിലാണ് ഇവിടെ. അത് വളരെ ഭംഗിയായി അവ ഒഴുകുന്നു. സൽസല എന്ന് പറഞ്ഞാൽ സൽസല എന്ന് പറഞ്ഞാൽ ശരിക്കും ചങ്ങല എന്നർത്ഥമുണ്ട്. ഇവിടെ തുടർച്ചയായി അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നഷ്താഹു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാഅക്, നിന്റെ വെള്ളം. ഫഹു അഹില മഷ്റബ, അത് അഹില, വളരെ മധുരോധരമായ മഷ്റബ, എന്താണ്, പാനീയമാണ്. വ ജനാക്കി, നിന്റെ എന്താണ് ഫലങ്ങൾ. നഹുവ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫഹു അവ അഹില മഅക്കല, ഏറ്റവും എന്താ വളരെ എന്താണ് സ്വാദിഷ്ടമായ മഅക്കല, എന്താണ്, ഭക്ഷണമാണ്. വലിക്കം, എത്രയെത്ര. ലി റാജി, ആഗ്രഹിക്കുന്ന. മുസ്തറാഹ്, അല്ലെങ്കിൽ വിശ്രമയിടം ആഗ്രഹിക്കുന്ന എത്രയെത്ര ആളുകളാണ്. ഫീക്കി, നിന്നിൽ. മിൻ ലില്ലിൻ ദലീലിൻ, അതുപോലെ ലില്ലിൻ എന്ന് പറഞ്ഞാൽ തണൽ. ദലീൽ, തണൽ നൽകുന്ന തളങ്ങൾ. ഹബ്ബദ, മനോഹരമായ. ഹബ്ബദ എന്നാൽ നെയ്സ് അല്ലെങ്കിൽ ഹബ്ബദ എന്ന പേര് നെയ്സ് എന്ന് പറയുന്നതിനാണ് ഹബ്ബദ എന്ന വാക്ക് ഉപയോഗിക്കുക. മുത്തനല്ലല, ദലീൽ എന്നർത്ഥം തന്നെ. അപ്പോൾ നിന്നിൽ എത്രയെത്ര തണൽ നൽകുന്ന തണൽ ഇടങ്ങളാണ്. ആർക്ക്? തണൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. വലിക്കം, എത്രയെത്ര എന്താണ് തണലിടങ്ങളാണ് നിന്നിലുള്ളത്. ലി റാജി മുസ്തറാഹിൻ,
തണൽ പ്രദേശങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. കം മസ്ജിദിൻ, എത്രയെത്ര എന്താണ് പള്ളികൾ, വ കനീസ, അതുപോലെ ക്രിസ്ത്യൻ പള്ളികൾ, കത് ആനക്ക, അത് പരസ്പരം ആശ്ലേഷിക്കുന്നു. യാ കൈരള, അതായത് ചേർന്ന് നിൽക്കുന്ന എത്രയെത്ര പള്ളികളും, മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും. യാ കൈരളൽ ഹസനാവ്, സുന്ദരിയായ കേരളം, ഹസനാവ് സുന്ദരി. ഫീക്ക്, നിന്നിലുള്ളത്, എത്രയെത്ര പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളാണ്. ഫീക്കിൽ ഹൈക്കല, നിന്നിൽ എന്താണ് ഹൈക്കൽ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളും ഉണ്ട്. അപ്പോൾ എത്രയെത്ര പള്ളികളും അമ്പലങ്ങളും മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളികളുമാണ് സുന്ദരിയായ കേരളമേ നിന്നിലുള്ളത്. ഫസ് സാക്കിനൂക്കി, നിൻ്റെ നിന്നിൽ താമസി, സാക്കിൻ എന്ന് പറഞ്ഞാൽ സാക്കിൻ താമസിക്കുന്നവർ, സാക്കിനൂക്കി നിന്നിൽ, അതായത് ഈ കേരളത്തിൽ താമസിക്കുന്നവർ. ദവു തലാമുൻ, സഹകരണമുള്ളവർ, ദവുർ എന്ന് പറഞ്ഞാൽ ഉള്ളവർ, തലാമുൻ സഹകരണമുള്ളവരാണ്, ബൈനഹും പരസ്പരം. മഹുമാ തബിൻ അദിയാനുഹും, ദീനഞ്ചും അദിയാൻ, അവരുടെ മതങ്ങൾ തബിൻ വ്യത്യാസപ്പെട്ടാലും, മഹുമ വ്യത്യാസപ്പെടുന്നുവെങ്കിലും എന്താണ് നിന്നിൽ, അവർ വ്യത്യസ്ത മതക്കാരായിരിക്കെ തന്നെ പരസ്പരം സഹകരണമുള്ളവരാണ്. വ ദവുൽ വല, അതുപോലെ ഇത് ഫസാക്കി നോക്കി ദവു തലാമിൻ വ ദവുൽ വല എന്നാണ് വായിക്കേണ്ടത്. അപ്പം വ ദവുൽ വല സൗഹൃദമുള്ളവരും, വല സൗഹൃദം സ്നേഹം എന്നർത്ഥം. കദ് സാദ ഖൈറുല്ലാ, കദ് സാദ തീർച്ചയായും വർദ്ധിച്ചിട്ടുണ്ട്, ഖൈറുല്ലാ അള്ളാഹുവിൻ്റെ നന്മ, ഫീക്കിൽ നിന്നിൽ, സിയാദത്തിന് വളരെ കൂടുതലായി വർദ്ധിച്ച തോതിൽ ഉണ്ടായിട്ടുണ്ട്. ബൽ അൻതി എന്നല്ല, അൻതി നീ, ഖൈറുള്ള അള്ളാഹുവിൻ്റെ നന്മയാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഷഅനുക്കി നിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിൻ്റെ മൊത്തം കാര്യങ്ങൾക്ക് അത് അല ഉയർന്നിട്ടുണ്ട്, നിൻ്റെ ഭാഗ്യം നന്നായി ഉയർന്നിട്ടുണ്ട്. ഇന്ന ബനൂക്കി, ഇന്ന തീർച്ചയായും ഞങ്ങൾ, ബനൂക്കി നിൻ്റെ മക്കളാണ്, ബിൻ അഹമ്മത്തിൻ എന്താണ്, മിൻ റബ്ബിന, ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ള എന്താണ് അനുഗ്രഹത്താൽ, ബനൂക്കി ഞങ്ങൾ നിൻ്റെ മക്കളായി മാറി. ഫലിദാലിക് അതിനാൽ, നഷ്കുറുഹു ഞങ്ങൾ അവനോട്, ആ റബ്ബിനോട് നന്ദി പറയുന്നു. ഷുക്കൂർ എൻ അജ്സല അഗൈതവമായ നന്ദി, ഷുക്കൂർ നന്ദി, അജ്സല അഗൈതവമായ വളരെ ഹൃദ്യമായ. യാ കൈരള കേരളമേ, നഹുവാക്കി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഹുബ്ബൻ സാദിഖ എന്താണ് സത്യസന്ധമായ സ്നേഹം, അതിൽ ആ സ്നേഹം ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നു, നിന്നോട് പ്രകടിപ്പിക്കുന്നു. കല്ലാമി ഏതുപോലെ, കല്ലാമി ഇസ്സദിയാൻ, ലാമി എന്ന് പറഞ്ഞാൽ ദാഹാർത്ഥൻ, അല്ലെങ്കിൽ അസ്സദിയാൻ എന്ന് പറഞ്ഞാൽ ദാഹാർത്ഥൻ, രണ്ടു ഒരേ അർത്ഥത്തിലാണ്. അപ്പോൾ ദാഹാർത്ഥൻ യഹുവ ആഗ്രഹിക്കുന്ന പോലെ, അൽ മൻഹല എന്നാണ് തെളിനീർ ആഗ്രഹിക്കുന്നത് പോലെ, ഞങ്ങൾ നിന്നെ വളരെ സത്യസന്ധമായി സ്നേഹിക്കുന്നു എന്ന് കവി പറയുകയാണ്. ഇനി ഈ കവിത എഴുതിയ എൻ കെ അഹമ്മദ് മൗലവി അവറുകളുടെ ഒരു ബയോഡാറ്റയും കൂടി നമുക്ക് നോക്കാം. വലിദ ഷാഇർ അഹമ്മദ് ബിൻ കുഞ്ഞഹമ്മദ് ഫി കടവത്തൂർ, അഹമ്മദ് ബിൻ കുഞ്ഞഹമ്മദ് എന്നവർ കടവത്തൂർ എന്ന ബിമുഖാതായത്തി കണ്ണൂർ ജില്ലയിലെ കടവത്തൂരാണ് ജനിച്ചത്. സനത്ത് അൽഫിൻ വത്തിസമിയത്തിൻ വസിത്തും വൈഷരീൻ 1926. ബദിറാസത്തിഹിൽ ഇബ്തിദാഇയ വദ്ദറസൽ മസ്ജിദി, പ്രാഥമിക വിദ്യാഭ്യാസം വദ്ദറസൽ മസ്ജിദി, അതുപോലെ പള്ളിദർസ്, അതിലെ പഠനത്തിന് ശേഷം ഇൽത്തഹക്കബി കുല്ലിയത്തി ദാറൽ ഉലൂം ബി വാഴക്കാട്, വാഴക്കാട് ദാറൽ ഉലൂം കോളേജിൽ പ്രവേശിച്ചു ചേർന്നു. സുമ്മ ജാസ ഷഹാദത്ത് അഫ്ദലുൽ ഉലമ, അഫ്ദലുൽ ഉലമ ബിരുദം നേടി. മിൻ കുല്ലിയത്തി മദീനത്തുൽ ഉലൂം പുളിക്കൽ, പുളിക്കൽ മദീനത്തുൽ ഉലൂം കോളേജിൽ നിന്ന് അദ്ദേഹം അഫ്ദലുൽ ഉലമ ബിരുദം നേടി. വ ബഅദ ദാലിക് അതിനുശേഷം, അമില മുദരിസൻ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തു. ബി മദ്രസത്തി മാടായി, മാടായി സ്കൂളിൽ. വൽ മദ്രസത്തിൽ മുബാറക്ക അസ്സാനവിയ ബി തലശ്ശേരി എന്നാണ്, തലശ്ശേരിയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ, മുബാറക് സെക്കൻഡറി സ്കൂളിലും അദ്ദേഹം ജോലി ചെയ്തു. വ തക്കാഅദ അൻഹ അവിടെ നിന്ന് അദ്ദേഹം വിരമിച്ചു. സനത്ത് അൽഫിം വത്തിസമിയത്തിൻ വ വാഹിദും വ സമാനിയൻ 1981 അദ്ദേഹം റിട്ടയർ ചെയ്തു, തക്കാഅദ റിട്ടയർ ചെയ്തു. കാന ഷെയ്ഖ് എൻ കെ അഹമ്മദ്, എൻ കെ അഹമ്മദ് കവിയായ അദ്ദേഹം, ഷാഇറൻ നഷീതൻ ബലീഗൻ, അദ്ദേഹം വളരെ എന്താ മഹാനായ പണ്ഡിതനായ, അല്ലെങ്കിൽ നല്ല ബലീഗ് എന്ന് പറഞ്ഞാൽ വൈഭവമുള്ള അദ്ദേഹം ഒരു അങ്ങനെയുള്ള ഒരു കവിയായിരുന്നു. വഖാൻ ആദൂവൻ ഫി ലജ്നത്തി തഅലീഫിൽ കുതുബിദ്ദിറാസിയ അൽ അറബിയ ലി മദാരിസ് കേരള,
അദ്ദേഹം വക്കാന ഔദുവൻ അദ്ദേഹം അംഗമായിരുന്നു. ഫി ലജ്നത്തി തഅലീഫിൽ കുതുബി ദിറാസിയ അൽ അറബിയ അറബി എന്താണ് പാഠപുസ്തക രചന കമ്മിറ്റിയിൽ ലിമദാരിസ് കേരള കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടിയുള്ള പാഠപുസ്തക രചന കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. വലഹു അഷ്ആറിൻ കസീർ അദ്ദേഹത്തിന് ധാരാളം കവിതകളുണ്ട്. ഫിൽ വസ്വ് വസ്വ് വിഭാഗത്തിൽ അതായത് കവിതകളുടെ ഒരു വിഭാഗമാണ് വസ്വ് എന്ന് പറഞ്ഞ വിശേഷണം. വൽമദ്ഹ് പ്രശംസ വറസ അതുപോലെ എന്താണ് ഈ അത് ഈ മരിച്ചവർക്ക് വേണ്ടി പാടുന്നതാണ് റസ എന്നുള്ളത്. വഗൈറുഹ മിനൽ അൽവാനി ശരിയ കവിതാ വിഭാഗങ്ങളിൽ മറ്റു പല വിഭാഗങ്ങളിലും അദ്ദേഹത്തിന് ധാരാളം കവിതകളുണ്ട്. എംദാസു ഷെറുഹു അദ്ദേഹത്തിൻ്റെ കവിതകൾ വ്യതിരിക്തമാണ്. ബിയൽ അസാലിബിൽ ബസീത വളരെ ലളിതമായ ശൈലി. വൽ ഖവാഫിയ സഹില അതുപോലെ ലളിതമായ കാഫിയ കാഫിയ എന്ന് പറഞ്ഞാൽ പദ്യത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ കാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൻഹല അജിസല അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ വ്യതിരിക്തമാണ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ പാഠഭാഗം ഇവിടെ വിശദീകരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും അയച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അറബി ഭാഷ നന്നായി പഠിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.